ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യൂ പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ വിമാനക്കമ്പനികളുടെ ആഗോള കൂട്ടായ്മയായ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡിജിറ്റൽ ട്രാവൽ പാസ് അഥവാ ഡിജിറ്റൽ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കുന്നു പുതിയ സംവിധാനം അടുത്ത ആഴ്ചകളിൽ തന്നെ ഗൾഫ് മേഖലകളിൽ നിലവിൽ വരുമെന്ന് അയാട്ട അധികൃതർ വ്യക്തമാക്കി യാത്രക്കാർക്ക് ഡിജിറ്റൽ പാസ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രത്യേക ആപ്പാണിത് പകർച്ചവ്യാധി രോഗ പരിശോധന നടത്തിയതിൻ്റെയും വാക്സിൻ സ്വീകരിച്ചതിന്റെയുമൊക്കെ വിശദവിവരങ്ങൾ ഇതിൽ ചേർക്കാൻ കഴിയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന വിമാന കമ്പനികളുമായും എമിഗ്രേഷൻ അധികൃതരുമായും വിവരങ്ങൾ മുൻകൂട്ടി പങ്കുവെക്കാനും സാധിക്കും ഇത് നടപ്പിലാകുന്നതോടെ ഗൾഫിലെ രാജ്യങ്ങളിലേക്കും തിരിച്ചും ഡിജിറ്റൽ പാസ്പോർട്ട് ഉള്ളവർക്ക് പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങളില്ലാതെ തന്നെ യാത്ര നടത്താൻ സാധിക്കും ക്വാറന്റൈനിലടക്കം ഇളവുകളും ലഭ്യമാകും പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ സൗദി അറേബ്യയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കാലാവധി കഴിഞ്ഞ വിസിറ്റ് വിസകൾ പുതുക്കുന്നതിനുള്ള സേവനം വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു നിയന്ത്രണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിൽ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിസിറ്റ് വിസകൾ ഫീസുകളൊന്നും കൂടാതെ പുതുക്കി നൽകാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിട്ടിരുന്നു സൗദിയിലേക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇന്ത്യ അടക്കം ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നൽകിയ വിസകളാണ് പുതുക്കുന്നത് ആഭ്യന്തര ധനമന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയാണ് വിസ പുതുക്കുന്ന നടപടികൾ ആരംഭിച്ചത് ഉപയോഗപ്പെടുത്താത്ത വിസകളുടെ കാലാവധി ജൂലൈ മുപ്പത്തൊന്ന് വരെ ഫീസുകൾ കൂടാതെ പുതുക്കാം പ്രത്യേക ലിങ്ക് വഴി രാജ്യത്തിന് പുറത്തുള്ള സന്ദർശകർക്കും വിസ കാലാവധി പുതുക്കാൻ സാധിക്കും ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം